ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു 2002 റിലീസ് ചെയ്ത ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ജേനലിൽ വരുന്ന ഒരു സിനിമയുടെ വിശേഷമാണ്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രൈം ത്രില്ലറാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്നുള്ള വേണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റും. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രൈം എന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോൾ പ്രേക്ഷകർക്കൊരു ആകാംക്ഷ എന്തായാലും വേണം അല്ലേ. അതിനനുസരിച്ച് നല്ലൊരു ഒരു ട്വിസ്റ്റും അതിനോടൊപ്പം നല്ലൊരു ഒരു ഹൈപ്പൊക്കെ തന്നാൽ മാത്രമേ പ്രേക്ഷകർക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു സിനിമ അതിനനുസരിച്ച് വർക്കൗട്ട് ആയിട്ടുണ്ടോ? പ്രേക്ഷകർക്ക് ഒരു എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണോ സിനിമ കീപ്പ് ചെയ്ത് തരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നൊരു സിനിമയാണ് ഡബിൾ വിഷൻ എന്ന് പറയുന്നൊരു മൂവി. ഇത് 2002 റിലീസ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഇനി നമുക്കതിൻ്റെ ആ ഒരു കഥയ്ക്കുള്ളിലേക്ക് പോകാം. തായ്ലൻഡിലേക്ക് പോകുന്ന ഒരു ഈ FBI ഏജൻറ്റ്, ഒരു FBI ഓഫീസർ എന്നേ ഞാൻ പറയാം. പുള്ളിക്കാരൻ്റെ പേര് കെവിൻ എന്നാണ്. അപ്പോൾ അയാൾ തായ്ലൻഡിലേക്ക് പോകുന്നത് ഒരു ഇൻസ്പെക്ടറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സീരിയൽ കില്ലർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കൊലയാളി എന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ, അയാൾ കൊല ചെയ്യുന്നത്, ആ ഒരു കൊല ഇനി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് തടയാൻ, അപ്പോൾ ഇതിനൊക്കെ ആ ഒരു കൊലയാളി ആരാണ് എന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റും. അപ്പോൾ അയാൾ എവിടെ ഉണ്ട്, അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കെവിൻ എന്ന് പറയുന്ന ഈ FBI ഏജൻറ്റ് തായ്ലൻഡിലേക്ക് പോകുന്നത് ഒരു ഇൻസ്പെക്ടർ സഹായിക്കാനായിട്ട്. അപ്പോൾ അയാൾ തായ്ലൻഡിലേക്ക് പോയതിന് ശേഷം അയാൾക്ക് ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ, ആ ഒരു ഇൻസ്പെക്ടർ സഹായിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നൊരു ഒരു മൂവിയാണ് ഡബിൾ വിഷൻ എന്ന് പറയുന്ന ഒരു സിനിമ. അതിൽ ഇനി ഒരു മൂവിയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകുകയാണെങ്കിൽ, സിനിമയുടെ പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് എനിക്ക് പോസിറ്റീവ് നമ്പർ 1 ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് സിനിമയുടെ സ്റ്റോറിയാണ്. പ്രെഡിക്റ്റബിലിറ്റി നിറഞ്ഞ സ്റ്റോറി തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് മാക്സിമം ഒരു എൻഗേജ് ചെയ്യാൻ അവർക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അത് അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. നല്ല രീതിയിലൊരു ത്രില്ലിംഗ് മൊമെൻറ്റ്സ് നമുക്ക് കീപ്പ് ചെയ്ത് തരാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ സിനിമയുടെ ക്വാളിറ്റിയും കുറച്ചധികം ഓക്കെയാണ്. 2002 ഇതുപോലത്തെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ക്വാളിറ്റി, ഒരു മേക്കിംഗ് ഒക്കെ വരാമെന്ന് പറയുന്നത് തന്നെ ഒരു അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആൻഡ് അതിനപ്പുറം എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ കൂടെ നല്ലൊരു സൗണ്ട് ഡിസൈൻസും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട്സുകൾ നമുക്ക് വളരെ എന്താ പറയുക സ്പുടതയോടെ നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് തന്നെ പറയാം. എൻ്റെ വേദനം ക്യാരക്ടേഴ്സുകളുടെ പെർഫോമൻസും കുറച്ചധികം ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതുകൊണ്ട് മാത്രം ആയില്ലല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് വിജയിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഹൈപ്പ് വരാനായിട്ട്. ബാക്കിയുള്ള വലിയൊരു ട്വിസ്റ്റോ അല്ലെങ്കിൽ വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഹൈപ്പോ ഒന്നും തന്നെ ഈ ഒരു സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് എങ്കിലും നമുക്കൊരു ആവറേജ് ജേണലിലുള്ളൊരു ക്രൈം ത്രില്ലർ ഒക്കെ ജേണലിൽ വരുന്നൊരു സിനിമ കാണണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ജേണലിൽ വരുന്നൊരു സിനിമയാണ് ഡബിൾ വിഷൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 5.5 ആണ്. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതിയ എൻ്റെ അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ടേക്ക് കെയർ.